ഖത്തറിൽ വിമാന ടിക്കറ്റുകൾക്ക് 55 റിയാലോളം നിരക്ക് കൂടുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് തുകയുടെ പരിധി പ്രഖ്യാപിച്ച് തൊഴിൽ മന്ത്രാലയം. ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഏറ്റവും മികച്ച ലക്ഷ്യസ്ഥാനങ്ങളിൽ ഇടം പിടിച്ച് ദോഹ. റിപ്പബ്ലിക് ദിനത്തിൽ ഖത്തർ ഇന്ത്യൻ എംബസിയിൽ രാവിലെ 6:45 പതാക ഉയർത്തും. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രണ്ടാമത്തെ നഗരമായി വീണ്ടും ദോഹയെ തിരഞ്ഞെടുത്തു. നമസ്കാരം, ദോഹ ടുഡേയിലേക്ക് സ്വാഗതം. ഖത്തറിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ പരിശോധിക്കാം. ഖത്തറിലെ വിമാനത്താവളങ്ങളിലെ സർവീസ് ചാർജ് വർദ്ധിപ്പിച്ചതോടെ ഫെബ്രുവരി 1 മുതൽ രാജ്യത്തു നിന്ന് ഇഷ്യൂ ചെയ്ത വിമാന ടിക്കറ്റുകൾക്ക് നിലവിലെ നിരക്കപേക്ഷിച്ച് 55 ഖത്തർ റിയാലോളം നിരക്ക് വർദ്ധനവ് ഉണ്ടാവുമെന്ന് റിപ്പോർട്ട്. വിമാനത്താവളങ്ങളിലെ സർവീസ് ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പുതിയ സർക്കുലർ ഇന്നലെയാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുറത്തിറക്കിയത്. പുതിയ സർക്കുലർ പ്രകാരം എയർപോർട്ട് ഡെവലപ്മെന്റ് ഫീസ് 40 റിയാലിൽ നിന്ന് 60 റിയാലാക്കി ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ 35 റിയാൽ ഉണ്ടായിരുന്ന പാസഞ്ചർ ഫെസിലിറ്റി ഫീസ് ഇപ്പോൾ 60 റിയാലാണ്. ഇവ കൂടാതെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വിഭാഗത്തിൽ 10 റിയാലും യാത്രക്കാരിൽ നിന്ന് ഈടാക്കും. കാർഗോ ഇറക്കുമതികളിൽ നിന്ന് 1 മെട്രിക് ടണ്ണിന് 10 റിയാൽ വീതം എയർ ഫ്ലൈറ്റ് സ്റ്റേഷൻ ഫീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2022 ഏപ്രിൽ 1 ശേഷമുള്ള യാത്രക്കാർക്കാണ് പുതിയ നിരക്ക് ബാധകമാവുക. ഫെബ്രുവരി 1 ശേഷം ഇഷ്യൂ ചെയ്ത എല്ലാ ടിക്കറ്റുകളിലും നിരക്ക് വർധന ഉൾപ്പെടുത്തും. എന്നാൽ 2022 ജനുവരി 31 ഈ ടിക്കറ്റുകൾ വാങ്ങുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ വാങ്ങാനാകും. ഖത്തറിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് തുകകളുടെ പരിധി പ്രഖ്യാപിച്ചു. തൊഴിൽ മന്ത്രാലയവും വാണിജ്യ വ്യവസായ മന്ത്രാലയവും സംയുക്തമായാണ് റിക്രൂട്ട്മെന്റിനായി നൽകാവുന്ന പരമാവധി പരിധി പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് പരമാവധി തുക 14,000 റിയാലാണ്. ഇന്തോനേഷ്യയിൽ നിന്നുള്ള തൊഴിലാളികൾക്കാണ് ഏറ്റവും ഉയർന്ന റിക്രൂട്ട്മെന്റ് തുക. 17,000 റിയാൽ വരെ റിക്രൂട്ട്മെന്റ് തുകയായി ഈടാക്കാം. ശ്രീലങ്ക 16,000, ഫിലിപ്പീൻസ് 15,000, ബംഗ്ലാദേശ് 14,000, കെനിയ 9,000, എത്യോപ്യ 9,000 എന്നിങ്ങനെയാണ് മറ്റ് രാജ്യങ്ങളിലെ കണക്കുകൾ. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതിന്റെ അടുത്ത ദിവസം മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നുള്ള ഏറ്റവും മികച്ച ലക്ഷ്യസ്ഥാനങ്ങളിൽ സ്ഥാനം പിടിച്ച ദോഹ. കേംബാഗോഡെ ഇന്റർനാഷണൽ എയർപോർട്ടിനെ നിയന്ത്രിക്കുന്ന ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ പ്രസ്താവനയിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ദോഹയ്ക്കൊപ്പം ദുബൈ, മാലി, ലണ്ടൻ എന്നീ വിമാനത്താവളങ്ങളാണ് മുൻനിരയിലുള്ളത്. വിമാനത്താവളത്തിന്റെ ട്രാഫിക്കിൽ 70% മുകളിൽ ഈ നഗരങ്ങളിലേക്കാണ് സർവീസ് നടത്തുന്നത്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ഹൈദരാബാദ്, ഗോവ എന്നിവിടങ്ങളിലേക്കാണ് ദക്ഷിണേന്ത്യൻ ആസ്ഥാനമായുള്ള വിമാനത്താവളത്തിൽ നിന്നുള്ള ട്രാഫിക്കിന്റെ 40% സർവീസ് നടത്തുന്നത്. ഇന്ത്യയുടെ 73-ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഖത്തറിലെ ഇന്ത്യൻ എംബസിയിൽ ബുധനാഴ്ച രാവിലെ 6:45 ദേശീയ പതാക ഉയർത്തും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങളും സാമൂഹിക അകലവും പാലിച്ചായിരിക്കും ചടങ്ങുകൾ നടക്കുക. 2 ഡോസ് വാക്സിൻ സ്വീകരിക്കുകയും ഇഹ്ത്രാസിൽ ഗ്രീൻ സ്റ്റാറ്റസ് ഉള്ളവർക്ക് മാത്രമായിരിക്കും റിപ്പബ്ലിക് ദിന ചടങ്ങിലേക്ക് പ്രവേശനം അനുവദിക്കുക. ചടങ്ങ് എംബസിയുടെ ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനൽ വഴി തത്സമയം സംപ്രേഷണം ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രണ്ടാമത്തെ നഗരം എന്ന പദവിയിൽ വീണ്ടും ദോഹ ഇടം പിടിച്ചു. വിവിധ ലോക നഗരങ്ങളെ ഉൾപ്പെടുത്തി എല്ലാ വർഷവും ആഗോള കുറ്റകൃത്യ സുരക്ഷാ സൂചിക തയ്യാറാക്കുന്ന നാംബിയോ ഡാറ്റാബേസാണ് കണക്കുകൾ പുറത്തുവിട്ടത്. ലോകത്തെ 489 നഗരങ്ങളെ ഉൾപ്പെടുത്തി നടത്തിയ പഠനത്തിലാണ് കുറഞ്ഞ കുറ്റകൃത്യ നിരക്കിലും ഉയർന്ന സുരക്ഷയിലും സൂചികയിൽ ദോഹ 2-ാം സ്ഥാനം നിലനിർത്തിയത്. അബുദാബി, സാൻ സെബാസ്റ്റ്യൻ, ഷാർജ, തായ്പേയ്, ക്യൂബക് സിറ്റി, ഫൻജാർ, ദുബൈ, സൂറിച്ച് എന്നിവയാണ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് മികച്ച 9 സുരക്ഷിത നഗരങ്ങൾ. ഖത്തറിലെ പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.